ഹലോ, മഞ്ഞൾ രുചിക്കുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ കഴിഞ്ഞ് ഓണസദ്യയൊക്കെ എല്ലാവരും ഉണ്ട്, വളരെയധികം ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും. എൻ്റെ 10 കറികൾ നിങ്ങൾ കണ്ടായിരുന്നോ? നിങ്ങൾ ഒരാളെങ്കിലും അത് ഉണ്ടാക്കി നോക്കിയായിരുന്നോ? നോക്കിയെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഓണസദ്യയൊക്കെ കൊണ്ട് മടുത്തിരിക്കുന്ന നമുക്ക് ഇനി എന്തെങ്കിലും ഒരു നോൺ വെജ് കഴിക്കാനായിട്ടൊരു ആഗ്രഹം ഉണ്ടാവാതിരിക്കത്തില്ലല്ലോ. അങ്ങനെയായപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കായിട്ടൊരു ചിക്കൻ്റെ വിഭവമായിട്ട് വരാമെന്ന്. അങ്ങനെ സ്പെഷ്യൽ രീതിയിൽ വറുത്ത ഒരു ചിക്കൻ ഐറ്റവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും, വളരെ ടേസ്റ്റിയാണ്, സ്പൈസിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് നമുക്ക് കണ്ടു നോക്കാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ചുമന്നുള്ളി, കാന്താരി, ഇഞ്ചി വെളുത്തുള്ളി, കുരുമുളക്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലക്കൂട്ട്, ഉപ്പ്. ഇനി നമുക്ക് ഈ മസാലയുടെ ഒക്കെ ഒരു കൂട്ടുണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്ക് ഗരം മസാലക്കൂട്ട്, വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി, കാന്താരി ഇവയെല്ലാം കൂടി അല്പം വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കണ്ടോ, ഇതേപോലെ നമുക്ക് അരഞ്ഞു കിട്ടും. ഇതിലേക്ക് വീണ്ടും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇവയെല്ലാം കൂടിയിട്ട് നന്നായി ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം കൂടി അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചിക്കനിലേക്ക് ഇടണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഈ മസാലക്കൂട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേന്ന് മിക്സാക്കി വെച്ച് കുറച്ച് സമയം ഇരിക്കണം. ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കിരിക്കണം. അതിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ ഇരിക്കുക. ഇപ്പോൾ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ചിക്കൻ പീസുകൾ നമ്മൾ ഇഡലി തട്ടിൽ വെച്ചൊന്ന് ആവി കയറ്റും. ആദ്യം എന്താണെന്ന് വെച്ചാൽ അത് പകുതിയോളം നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ കിടന്നുള്ള ആ ഒരു വലിയ ഒരു എന്താ ക്രിസ്പിയായിട്ടുള്ള ഇതും ഒക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, നല്ല സ്മൂത്തായിട്ടിരിക്കുകയും ചെയ്യും ചിക്കൻ പീസ് വറുത്ത് കഴിഞ്ഞാൽ, ഹാർഡാവത്തില്ല. അതാണ് നമ്മൾ ഇഡലി തട്ടി വെക്കുന്നത്. ഇനി ഇത് തട്ടിൽ നിന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ കണ്ടോ, അങ്ങനെ നമ്മളെല്ലാം ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഈ ഇഡലിത്തട്ടിനടിയിൽ കാണുന്ന ജ്യൂസ് പോലെയുള്ള ഈ ഒരു ഓയിലി നമുക്ക് ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ കൂടെ നമുക്ക് ചിക്കൻ്റെ പീസ് ഇതെല്ലാം മുക്കി നമുക്ക് കഴിക്കാം. അതല്ല, ഒരു സൂപ്പ് രീതിയിൽ കുടിക്കാനാണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം, വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല, നമുക്കൊരു ബൗളിലോ മറ്റോ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഏത് പാത്രത്തിലാണോ വറക്കേണ്ടത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ചിക്കൻ പീസ് നിരത്തിയിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ നമ്മൾ തിരിച്ചു മറിച്ചും ഇട്ട് ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്പൈസിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിലേക്കൊരു സവാളയുടെ ഒക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച് ഈ ജ്യൂസും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ വളരെ അടിപൊളിയാണ്. അടുത്ത ഒരു നല്ല വിഭവമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരേക്കും താങ്ക് യു.